ഈശോയിൽ സ്നേഹമുള്ളവരെ, ഫെബ്രുവരി 2-ാം തീയതി നമ്മൾ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുകയാണ്. 40 ദിവസങ്ങൾക്ക് മുമ്പാണ് ആനന്ദഭരിതരായി കർത്താവിൻ്റെ പിറവി തിരുനാൾ നാം ആഘോഷിച്ചത്. ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിന് വേണ്ടി 1 വയസ്സുള്ള ഒരാട്ടിൻകുട്ടിയെ ദഹനബലിക്കായും ഒരു ചെങ്ങാലിയെയോ പ്രാവൺകുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. മോശയുടെ നിയമപ്രകാരം ദേവാലയ സമർപ്പണത്തിന് വിധേയനാകുവാൻ ഈശോ തയ്യാറാവുന്നു. മറിയവും യോസേപ്പും വഴി ഈശോ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നു. ഈ സമയത്ത് നീതിമാനും ദൈവഭക്തനുമായ ശിമയോനും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജീവിച്ചിരുന്ന അന്നായും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. ശിമയോൻ ശിശുവായ ഈശോയെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു: സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അന്നാപ്രവാചകയും മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ബാക്കിയപ്പെട്ട ശിമയോനും അന്നായും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദേവാലയത്തിലെത്തി കർത്താവിനെ തിരിച്ചറിയുകയും ആഹ്ലാദപൂർവ്വം ഏറ്റുപറയുകയും ചെയ്തു. അതുപോലെ നമുക്കും അനുദിന പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും നമ്മുടെ പ്രകാശമായ ക്രിസ്തുവിനെ ദർശിക്കുവാനും പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ സമർപ്പണ തിരുനാളിൻ്റെ പ്രാർത്ഥനാമംഗളങ്ങൾ. ഈശോ നമ്മെയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.